ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ തടവിൽ കഴിയുന്ന മലയാളി യുവാക്കളുടെ മോചനം വൈകുന്നു. മോചനത്തിനായി സഹായം അഭ്യർത്ഥിച്ച് ബന്ധുക്കൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് ദില്ലിയിലെത്തി നിവേദനം നൽകി. 2 വർഷത്തിലധികമായി ടോഗോ ജയിലിൽ കഴിയുകയാണ് മലയാളികളായ 5 യുവാക്കൾ. 2013 ജൂൺ 22 എറണാകുളം ജില്ലക്കാരായ നവീൻ, നിതിൻ ബാബു, തരുൺ ബാബു, ഗോഡ്വിൻ ആന്റണി, ഷാജി എന്നിവർ കപ്പൽ ജോലിക്കായി ടോഗോയിലെത്തിയത്. കടൽ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കപ്പലിലാണ് ഇവർ അബദ്ധത്തിൽ ചെന്നുപെട്ടത്. ദിവസങ്ങൾക്കകം തന്നെ മോഷണം, മോഷണശ്രമം, സംഘം ചേർന്ന് ഗുണ്ടാപ്രവർത്തനം എന്നീ കുറ്റങ്ങൾ ചാർത്തി ടോഗോ പോലീസ് 5 പേരെയും അറസ്റ്റ് ചെയ്തു. വിചാരണയിൽ സംഘം ചേർന്നുള്ള ഗുണ്ടാപ്രവർത്തനം എന്ന കുറ്റം തെളിയിക്കാനായില്ലെങ്കിലും മോഷണക്കുറ്റത്തിൽ 4 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കപ്പലിലെ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന കുറ്റമാണ് ചാർത്തിയിരിക്കുന്നത്. നിരപരാധിത്വം തെളിയിക്കാനായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും വിചാരണ ഓരോ തവണയും മാറ്റിവയ്ക്കുകയാണ്. രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൂടിക്കൊണ്ടാണ് ഇവരുടെ മോചനം വൈകുന്നതെന്ന് യുവാക്കളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ നിസാർ കോച്ചേരി പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ഇന്റന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ലീഗൽ ആസ്പെക്ട് ആണ്. പക്ഷേ ഈ രാജ്യം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കുടുംബാംഗങ്ങൾ ദില്ലിയിലെത്തി വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറിമാരെ കാണുകയും സുഷമ സ്വരാജിന് നിവേദനം നൽകുകയും ചെയ്തത്. ജയിലിൽ കഴിയുന്ന നിതിൻ ബാബുവിന്റെ ഭാര്യ നിലീന, ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത വ്യാഴാഴ്ച വരുന്ന ഹിയറിംഗ് ആണ്. അതെങ്കിലും നടക്കണം, അതില്ലെങ്കിലും ഒരു റിലീസിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതെങ്കിലും കിട്ടാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടോഗോ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് സുഷമ സ്വരാജിന് നൽകിയ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.